വാർത്തകളിലേക്ക് വിശദമായി ബ്രഹ്മപുരം പ്ലാന്റിലെ തീ നിയന്ത്രണ വിധേയമായെങ്കിലും പുക കൂടുതൽ പ്രദേശങ്ങളിലേക്ക് വ്യാപിക്കുന്നു അയൽ ജില്ലകളിൽ നിന്ന് അഗ്നിശമന സേനയുടെ കൂടുതൽ യൂണിറ്റുകൾ സ്ഥലത്തെത്തിയിട്ടുണ്ട് മണ്ണുമാന്തി യന്ത്രങ്ങൾ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ കൂടുതൽ ഒരുക്കുമെന്ന് അധികൃതർ പറഞ്ഞുവെങ്കിലും നടപ്പായില്ല നഗരത്തിലെ മാലിന്യ നീക്കം ഇതുവരെയും പുനരാരംഭിക്കാത്തത് വരും ദിവസങ്ങളിൽ പ്രതിസന്ധിയാകും ബ്രഹ്മപുരത്തെ പ്ലാസ്റ്റിക് മാലിന്യം അഞ്ചാം ദിവസവും പുകയുകയാണ് തീപിടുത്തമുണ്ടായ ഞായറാഴ്ച തുടക്കത്തിൽ തീയണയ്ക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിലും പിന്നീട് കാറ്റ് പ്രതികൂലമായതാണ് കണക്കുകൂട്ടലുകൾ തെറ്റിച്ചത് നിരവധി ഫയർഫോഴ്സ് യൂണിറ്റുകളും 200 ഓളം ഉദ്യോഗസ്ഥരും രാപ്പകൽ വ്യത്യാസമില്ലാതെ തീയണയ്ക്കാനുള്ള ശ്രമങ്ങളിൽ വ്യാപൃതരാകുമ്പോഴും 75 ഏക്കറോളം വരുന്ന മാലിന്യമലകൾ പലയിടങ്ങളിലായി ഇപ്പോഴും പുകയുന്നു കൂടുതൽ മണ്ണുമാന്തി യന്ത്രങ്ങൾ എത്തിക്കാമെന്ന ഉറപ്പ് കോർപ്പറേഷൻ പാലിച്ചിട്ടില്ല സാധ്യമായതെല്ലാം ഞങ്ങൾ ചെയ്യുന്നുണ്ട് ഞങ്ങളുടെ 100% പെർഫെക്റ്റോടി ചെയ്യുന്നുണ്ട് പക്ഷേ അതിനിടയ്ക്ക് നമുക്ക് ഇവിടുത്തെ ഭൂമിശാസ്ത്രപരമായിട്ടും മറ്റ് ഭൗതിക സാഗരണയും ഒരു വെല്ലുവിളി നമുക്കുണ്ട് ആ വെല്ലുവിളികൾക്കൊന്നും നിന്നുകൊണ്ട് നമ്മൾ സർക്കാരിൻ്റെ മുൻനിര പോരാളികളായിട്ട് ഞങ്ങളിവിടെ ഉണ്ട് അത് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് തുടരുകയാണ് 4 ദിവസമായിട്ടും എന്തായാലും ഇത് അവസാനത്തെ ഈ എടുത്തിട്ട് ഞങ്ങൾ പോവുകയുള്ളൂ അത് ഈ തർക്കമല്ല കൊച്ചി നഗരത്തിന് പുറമെ ബ്രഹ്മപുരത്തിൻ്റെ കിഴക്കൻ മേഖലകളിലേക്കും ആലപ്പുഴ അതിർത്തി വരെയും വിഷപ്പുക നിറഞ്ഞിരിക്കുകയാണ് ബ്രഹ്മപുരത്തും പരിസര പ്രദേശങ്ങളിലും 7 വരെയുള്ള ക്ലാസുകൾക്ക് ഇന്ന് അവധി നൽകിയിരുന്നു ഈ മേഖലയിൽ ജനങ്ങൾക്ക് ആരോഗ്യ പ്രശ്നങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതേസമയം പ്രശ്നങ്ങൾ പരിഹരിക്കാതെ മാലിന്യ ലോറികൾ ബ്രഹ്മപുരത്തേക്ക് എത്തിയാൽ തടയുമെന്ന നിലപാടിൽ തന്നെയാണ് നാട്ടുകാർ ബ്രഹ്മപുരത്തു നിന്ന് ഉയരുന്ന പുകയുടെ പിടിയിൽ തന്നെയാണ് കൊച്ചിയും പരിസര പ്രദേശങ്ങളും ഇപ്പോഴും എത്ര ദിവസം ഈ ദുരിതം തുടരുമെന്നതിന് ആർക്കും ഒരുത്തരവും നൽകാൻ കഴിയാത്ത അവസ്ഥയാണുള്ളത് ബ്രഹ്മപുരം മാലിന്യ സംസ്കരണ പ്ലാന്റിൽ നിന്ന് ക്യാമറമാൻ മനോജിനൊപ്പം ഡാനി പോൾ ന്യൂസ് 18